ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു നമ്മുടെ സംസ്ഥാനവും രാജ്യവും വീണ്ടും ഒരു ലോക്ക്ഡൗൺ സമാനമായ നിയന്ത്രണങ്ങളിലേക്കാണോ പോകുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക കോവിഡ് കണക്ക് ഗണ്യമായി തന്നെ ഉയർന്നിരിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വീണ്ടും എത്തുകയാണ് കൂടാതെ തന്നെ മറ്റു ചില അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു അപ്പോഴെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് വീട്ടിലേക്ക് പോകുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ആളുകളും നമ്മുടെ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തിച്ചേരും കൂടാതെ തന്നെ ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം സംശയങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക എന്നാണ് വിതരണം ചെയ്യുക ഉടനെ തന്നെ നമുക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് ഇതിൻ്റെ ഒരു വിതരണം മാറ്റിവയ്ക്കുമോ എന്നുള്ള സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് എല്ലാവരും മനസ്സിലാക്കുക ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക നിങ്ങൾക്ക് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിരിക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ക്ഷേമ പെൻഷൻ തുക ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുവാനുള്ള നടപടികളുമൊക്കെയായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് എത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വെട്ടെന്ന് തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിക്കുവാൻ വേണ്ട നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്തു തന്നെയാലും മനസ്സിലാക്കുക ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഈ മാസത്തെ കാര്യങ്ങൾ എല്ലാം നടന്നു പോകാനുള്ള പണം ഖജനാവിൽ ഉണ്ട് എന്ന് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇരുപത്തി അഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചുകയും ചെയ്യും ഭോജനങ്ങളെല്ലാവരും ഈ ഒരു ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക കൂടാതെ മസ്റ്ററിങ് ഉടനെ ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു കാര്യം ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് എങ്കിലും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളും ചോദിക്കുന്നുണ്ട് പെൻഷൻ മസ്റ്ററിങ് അതായത് വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വളരെ പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാവുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പതിനായിരത്തിന് മുകളിലേക്ക് വീണ്ടും പ്രതിദിന കോവിഡ് രോഗികളുടെ കണക്ക് എത്തിയിരിക്കുന്നു മഹാരാഷ്ട്ര കേരളം കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും കോവിഡ് നിയന്ത്രണങ്ങളിലേക്ക് കടക്കുന്ന ഒരു നടപടി തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള ലോക്ക്ഡൗൺ സമാന നടപടികളും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് നമുക്കറിയുവാൻ സാധിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ പ്രതിദിന കോവിഡ് രോഗികളുടെ കണക്ക് മൂവായിരത്തി അഞ്ഞൂറിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള ഉണ്ടാകും കേരളത്തിലും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് നമുക്കറിയുവാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് ജില്ലകളിലൊക്കെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും പ്രത്യേകിച്ച് ഈ നാല് ജില്ലകളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ പ്രതിദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് പുതിയ നടപടികൾ ഒരുപക്ഷെ ഭാഗികമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ കർഫ്യൂ പോലുള്ള നടപടികളൊക്കെ കൊണ്ടുവരുവാൻ അതായത് വാരാന്ത്യത്തിൽ കർഫ്യൂ ഒക്കെ കൊണ്ടുവരുവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക മാസ്ക് പൂർണ്ണമായിട്ടും ധരിക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് പറയുകയെന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും പ്രത്യേകം ഒന്ന് ഓർക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്